പ്രണയക്കുരുക്കിൽപ്പെടുത്തി ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുന്ന ലവ് ജിഹാദ് ഇന്ന് സമൂഹം നേടുന്ന ഏറ്റവും വലിയ തിന്മയാണ്. അനവധി ഹിന്ദു പെൺകുട്ടികളെയാണ് ഇസ്ലാമിക മതമൗലികവാദികൾ പ്രണയക്കുരുക്കിൽപ്പെടുത്തി നിർബന്ധിച്ച് മതം മാറ്റിയത്. നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് ഇപ്പോഴും മതമൗലികവാദികൾ ലവ് ജിഹാദുമായി മുന്നോട്ട് പോവുകയാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇസ്ലാമിക ജിഹാദികൾ പ്രണയക്കുരുക്കിൽപ്പെടുത്തി മതം മാറ്റുന്നതിനുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ച് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രംഗത്ത് വന്നത് അടുത്തിടെയാണ്. സംസ്ഥാനത്തെ ലവ് ജിഹാദ് അതീവ ഗൗരവത്തോടെയാണ് NIA കാണുന്നതെന്നും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അറിയിച്ചിരുന്നു. ലവ് ജിഹാദിൽ ആശങ്ക അറിയിച്ച് KCBC ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും ഇടയലേഖനം പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ലവ് ജിഹാദിനെതിരെ വർഷങ്ങളായി ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകളുടെ മതപ്രേരണ നയമാണ് ലവ് ജിഹാദികളെ ഇത്രത്തോളം വളർത്തിയത് എന്നാണ് ഉയർന്ന ആരോപണം. കണ്ണൂരിൽ രാഷ്ട്രീയ ബജ്രംഗദൾ പ്രവർത്തകർ ലവ് ജിഹാദിൽ നിന്ന് ഹൈന്ദവ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. ലവ് ജിഹാദ് മിഥ്യയല്ല, സത്യമാണെന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഈ ഹിന്ദു പെൺകുട്ടിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായും കേൾക്കണം. കണ്ണൂർ സ്വദേശിനിയായ പെൺകുട്ടി തനിക്ക് പറ്റിയ ചതിയെക്കുറിച്ചാണ് ഫേസ്ബുക്ക് വീഡിയോയിൽ പറയുന്നത്. ഇതുപോലൊരു അനുഭവം ആർക്കും സംഭവിക്കരുതെന്ന് പറഞ്ഞാണ് ഈ സഹോദരി തൻ്റെ അനുഭവം വിവരിക്കുന്നത്. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ വിദ്യാർത്ഥിനിയാണ്. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ്. എനിക്ക് പറ്റിയ ചതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതുപോലെ വേറെ ആർക്കും സംഭവിക്കരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കൂടെ കലോത്സവം കാണാൻ പോയതായിരുന്നു. അന്നേരം അന്ന് ഞാൻ മുബഷീർ എന്ന് പറഞ്ഞ കുട്ടീനെ പരിചയപ്പെടുന്നു. പാടി വെച്ചിട്ട് നമ്മൾ സൗഹൃദത്തിലായി. പിന്നീട് സോഷ്യൽ മീഡിയ വഴി കുറേ പ്രാവശ്യം മെസ്സേജുകൾ അയച്ച് പിന്നെ നമ്മൾ ഇഷ്ടമാവാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടത്തിലായി. സഹോദരിക്കൊപ്പം കലോത്സവം കാണാൻ പോയപ്പോഴാണ് സ്നേഹം നടിച്ച് മുബഷീർ എന്നയാൾ ഈ സഹോദരിയെ പരിചയപ്പെടുന്നത്. സൗഹൃദം സോഷ്യൽ മീഡിയ വഴി ശക്തിപ്പെട്ടതോടെ അത് പരസ്പരമുള്ള ഇഷ്ടമായി. അപ്പോഴൊന്നും മുബഷീറിൻ്റെ സ്വഭാവത്തിൽ മാറ്റമില്ലായിരുന്നു എന്ന് പെൺകുട്ടി പറയുന്നു. ക്രമേണ മുബഷീറിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നോട് മുബഷീർ മതം മാറി മുസ്ലിം ആകാൻ പറഞ്ഞെന്ന് പെൺകുട്ടി പറയുന്നു. മതം മാറിയാലേ കല്യാണം കഴിക്കൂ എന്നായിരുന്നു മുബഷീറിൻ്റെ പ്രതികരണം. മതം മാറാൻ പെൺകുട്ടി തയ്യാറില്ലായിരുന്നു. ഇതോടെ ഇക്കാര്യം പറഞ്ഞ് മുബഷീർ എന്നും പെൺകുട്ടിയുമായി വഴക്കുണ്ടാക്കി. തന്നെ മുബഷീർ കാണണമെന്ന് പറഞ്ഞത് പ്രകാരം പോയെന്നും തന്നെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്തെന്നും പെൺകുട്ടി പറയുന്നു. പട്ടികജാതിക്കാരിയായതിനാൽ ആ പേര് പറഞ്ഞത് തന്നെ അധിക്ഷേപിച്ചെന്നും പെൺകുട്ടി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പറഞ്ഞു. പട്ടികജാതിക്കാരിയായതിനാൽ ആ പേര് പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചെന്നും പെൺകുട്ടി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നു. ഒരു 6 മാസങ്ങളായ സമയം അങ്ങനെയുള്ള സമയത്ത് ഒരെന്നോട് മതം മാറാൻ പറഞ്ഞു. ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്നോട് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് നീ മതം മാറണം, എന്നാലേ കല്യാണം കഴിക്കൂ, അങ്ങനെയുള്ള പറഞ്ഞു. നമ്മൾ ഇത് പറഞ്ഞിട്ട് എപ്പോൾ അടിയാവല. അന്നേരം ഒരു ദിവസം എന്നെ കാണാൻ വിളിച്ച്. ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്തു. അന്നേരം അവിടെ നിന്ന് എന്നെ അടിക്കുകയെല്ലാം ചെയ്തു. എന്താന്ന് ഈ കാര്യം പറഞ്ഞിട്ടും പിന്നെ പട്ടികജാതി ആയതുകൊണ്ട് ഞാൻ താഴ്ന്ന ജാതിപ്പെട്ടവരായിട്ട് അതും പറഞ്ഞിട്ടും ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തു. മുബഷീറിൻ്റെ കയ്യിൽ കുറേ പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ടായിരുന്നുവെന്നും അത് തന്നെ കാണിച്ചതായും പെൺകുട്ടി പറയുന്നു. ഫോട്ടോയിലെ ഈ പെൺകുട്ടികളെല്ലാം ഹിന്ദു പെൺകുട്ടികളാണെന്നും ഇവരെ താൻ കല്യാണം കഴിക്കുമെന്നും അതിനാൽ തന്നെ ഇവരോട് മതം മാറണമെന്ന് താൻ പറഞ്ഞിട്ടുണ്ട് എന്നുമായിരുന്നു പെൺകുട്ടിയോട് മുബഷീർ പറഞ്ഞത്. ഇതിനു പുറമെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടി പറയുന്നു. രാഷ്ട്രീയ ബജ്രംഗദൾ പ്രവർത്തകരുടെ അവസരോചിതമായ ഇടപെടലാണ് തന്നെ ഈ ജിഹാദിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്നും യുവതി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതിലുള്ള ഈ പെൺകുട്ടികളിൽ വെറും ഈ പെൺകുട്ടികളിൽ വെറും ഒരാളാണ് നീ, കാരണം അവൻ അത്രയും പെമ്പിളറായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അവനും അവൻ്റെ ഫ്രണ്ട്സെല്ലാം ഹിന്ദു പെൺകുട്ടികളാണ് ഇഷ്ടമെന്നൊക്കെ പറയലും അവരുമായിട്ട് മതം മാറണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ഹിന്ദു കുട്ടികളായിട്ടാണ് അധികവും ഇഷ്ടത്തിലാവുക ചെയ്യല്. എന്നോട് എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇത് തന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബജരംഗിലെ ഏട്ടന്മാരാണ്. രാഷ്ട്രീയ ബജ്രംഗദൾ പ്രവർത്തകരാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. നിരവധി പേരാണ് ലവ് ജിഹാദിനെതിരെ കമൻറ്റുകളിലൂടെ രൂക്ഷമായ പ്രതികരണമായി രംഗത്ത് വന്നിട്ടുള്ളത്. അനവധി പേർ ഈ വീഡിയോ ഷെയറും ചെയ്തിട്ടുണ്ട്. ധാരാളം ലൈക്കുകളും ഈ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.